السلام عليكم ورحمة الله وبركاته. خلاصة الفقه أنبد. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين، أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വലിയ അശുദ്ധി കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയഹറുമു ബിൽ ഹൈലി, ആർത്തവരക്തം കൊണ്ട് നിഷിദ്ധമാണ്. വൻ നിഫാസി, പ്രസവരക്തം കൊണ്ടും നിഷിദ്ധമാണ്. മാ യഹറുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് നിഷിദ്ധമായവ. ജനാബത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സ്കലനം അല്ലെങ്കിൽ ലിംഗം പ്രവേശിക്കുക തുടങ്ങിയവ കൊണ്ട് അശുദ്ധിയായാൽ അതിനെക്കുറിച്ചാണ് ജനാബത്ത് എന്ന് പറയുന്നത്. ജനാബത്ത് കൊണ്ട് നിഷിദ്ധമായത് നിസ്കാര, സുജൂദ്, കഅബ പ്രദക്ഷിണം, മുസ്ഹഫ് തൊടൽ, ഖുതുബ, അതോടൊപ്പം പള്ളിയിൽ താമസിക്കുക, ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം പാരായണം ചെയ്യുക. ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ ജനാബത്ത് ഉള്ളവർക്ക് നിഷിദ്ധമാണ്. നിഷിദ്ധമായ ഏഴ് കാര്യങ്ങൾ പുറപ്പെടുന്നവർക്കും നിഷിദ്ധമാണ്. അതോടൊപ്പം വയഹറുമു ബി ആർത്തവകാരിക്കും പ്രസവരക്തം പുറപ്പെടുന്നവർ നിഷിദ്ധം. സിയാദത്ത് അലൈഹി, ഈ ഏഴ് കാര്യങ്ങളെക്കാൾ കൂടുതലായി നാല് കാര്യങ്ങൾ. അപ്പൊ മൊത്തം 11 കാര്യമായി. അതിൽ ജുമുഅയുടെ ഖുതുബ ഇവിടെ പ്രസക്തമല്ല. പ്രസവരക്തവും അതുപോലെ ആർത്തവരക്തവും സ്ത്രീകൾക്കാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ജുമുഅയുടെ ഖുതുബ എന്ന് പറയുന്നത് ഇല്ലല്ലോ, അപ്പൊ അതിന് പ്രസക്തിയില്ല. അപ്പൊ അത് ഒഴിവാക്കിയാൽ 10 കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് 6 കാര്യവും ഇനി പറയാൻ പോകുന്ന 4 കാര്യവും, അങ്ങനെ മൊത്തം 10. ഏതാണ് 4 കാര്യം? അസ്സൗമു, നോമ്പ്, വത്തലാഖു, രണ്ട് തലാഖ്, വൽ ജിമാഉ, മൂന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ, വലൗ ബിഹാഇലിൻ, അത് മറയോടുകൂടെയായിരുന്നാലും ശരി. അവളുടെ ഭർത്താവ് അവന്റെ ലിംഗത്തിന്മേൽ എന്തെങ്കിലും ധരിച്ചുകൊണ്ടാണ് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ലൈംഗിക വേഴ്ചയും ഹറാമു തന്നെ. നാലാമത്തേത് ഇറങ്ങിച്ചേരൽ, മാബൈന സുറത്തിഹ വ റുക്ബത്തിഹ, അവളുടെ മുട്ട് പൊക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരൽ, മുട്ടുപൊക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരലും ഹറാമാണ്. ബിലാ ഹാഇലിൻ, മറയില്ലാതെയാണ് അത് ഹറാമാകുന്നത്. അപ്പൊ മറയോട് കൂടെയാണെങ്കിൽ മുട്ടുപൊക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരുന്നത് കൊണ്ട് വിരോധമില്ല. അതേസമയത്ത് ലൈംഗിക വീഴ്ചയാണെങ്കിൽ മറയോട് കൂടെയാണെങ്കിലും നിഷിദ്ധമാണ്. രക്തം നിലച്ചാൽ, പ്രസവരക്തമോ അല്ലെങ്കിൽ അർത്ഥവരക്തമോ നിലച്ചു കഴിഞ്ഞാൽ, ഹല്ല ഖബ്ലൽ ഗുസ്ലി, കുളിക്കുന്നതിന് മുമ്പ് അനുവദിക്കപ്പെടും. അസ്സൗമു വത്തലാഖു, നോമ്പും വിവാഹമോചനവും അനുവദനീയമാകും. അമ്മൽ ജിമാഉ വൽ മുബാശറത്തു, അപ്പോൾ ലൈംഗിക വേഴ്ചയും, വൽ മുബാശറത്തു, മുട്ടുപൊക്കളിന്റെ ഇടയിൽ ഇണങ്ങിച്ചേരലും, ഫലാ യജൂസാനി, അതണ്ടും അനുവദനീയമല്ല. ഇല്ലാ ബഅദൽ ഗുസ്ലി, കുളിച്ചതിന് ശേഷം അല്ലാതെ അനുവദനീയമല്ല.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.